എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും 1000 നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേറിട്ട ഫിഷിംഗ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല, കാരണം അതൊരു വെറൈറ്റി ഫിഷിംഗ് ആണ്. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പം ഇന്ന് അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് വേറെ വീഡിയോയ്ക്ക് പോകാൻ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പം ഈ കോവിഡ് കാലം ആയിരുന്നുള്ളൂ, ഇപ്പം ഇവിടെ കോവിഡ് കഴിഞ്ഞു, ഇപ്പം ഒരു കേസൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ വരുന്നുള്ളൂ. ഇപ്പം കോവിഡ് കാലത്ത് നമ്മുടെ ബ്രദറിനോ അളിയൻ്റെ വീട്, ജിജോയുടെ വീട്ടിൽ പപ്പായും ജിജോയും കൂടി ഭയങ്കര കൃഷിക്കാരാണ് അവർ. അപ്പം കോവിഡ് കാലത്തെ കൃഷിയും ഒക്കെ ഒന്ന് കാണിക്കാം. പപ്പ അവിടെ ഉണ്ട്, എന്നോട് ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് കാണിക്കണം. കാരണം പച്ച ഈ വെജ് നമ്മുടെ പാവയ്ക്ക അല്ലേ, പക്ഷേ കൃഷി കണ്ട് നോക്കൂലി മേടിക്കുന്ന ആളുകളല്ലേ. അതെ അതെ, പാവയ്ക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിപ്പോണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നിന്ന് കാണണ്ട്. പിന്നെ അവസാനം പപ്പ അടിപൊളി ഒരു കഞ്ഞി ഉണ്ടാക്കുക. അത് പപ്പ മാത്രമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ബോവിച്ചേട്ടൻ പുള്ളി ഇന്നാൾ വന്നപ്പം അങ്ങനെ അടിപൊളി ഒരു കഞ്ഞി ഉണ്ടാക്കുക. പപ്പായ്ക്ക് ആ സ്പെഷ്യൽ കൂട്ടറിയാം കഞ്ഞിയുടെ. ആ കഞ്ഞിയൊക്കെ നമുക്ക് അവസാനം പപ്പായ കൊണ്ട് കൃഷിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി ചെയ്ത് കുടിച്ചിട്ട് വേണം ഇന്ന് ഉറങ്ങാനായിട്ട്. അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹാർദ്ദമായ സ്വാഗതം. അപ്പം പപ്പ ഇവിടെ അല്ല, ജിജോയുടെ വീട്ടിലാണ്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി, കാരണം അവിടെയാണ് കൃഷി ഉള്ളത്, നമ്മളിവിടെ കുറവാണ്. അപ്പം അങ്ങോട്ട് പോയിട്ട് പപ്പായോട് ചോദിക്കുക, കൃഷിയൊക്കെ കാണിച്ചിട്ട് അവസാനം കഞ്ഞി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കാം. പാ മീൻപിടുത്തം നമ്മുടെ മറ്റേ ബോട്ടയില് സംഭവം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ദിവസം പോകാം. കാരണം അവൻ വിളിച്ചു പറഞ്ഞു ഇന്ന് അസൗകര്യം പറഞ്ഞു, അപ്പൊ അടുത്ത ദിവസത്തേക്ക് പോകാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു അപ്പോ ജിജോയും കൂടെ ഇവിടെ കോവിഡ് കാലത്ത് പല കൃഷി ഉണ്ടായിരുന്നല്ലോ. കൃഷി വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്രാവശ്യം. ഇപ്രാവശ്യം ജിജോയാണ് എല്ലാം പറ്റും, പപ്പയുടെ മേൽനോട്ടത്തിലാണല്ലോ മുഴുവൻ നടന്നത്. നമ്മള് ആദായം എടുക്കുന്ന പണി മാത്രമേ നമുക്കുള്ളൂ, പിന്നെ വെള്ളം ഒഴിക്കുക, വെള്ളമൊക്കെ തളിക്കും. അതെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ജിജോ പുറയിലുണ്ടല്ലേ, പുള്ളി എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, പാവയ്ക്കായിട്ട് പറിക്കുന്നുണ്ടോ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കൊണ്ടുപോകും. പിന്നെ ഇവിടെ പറിച്ചു കഴിഞ്ഞാൽ അവിടെ ഉറപ്പല്ലേ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറകോട്ട് വരാം. അപ്പൊ അങ്ങോട്ട് പോരെ, അപ്പൊ ഞാൻ ഇതുവഴി കയറി അപ്പുറത്ത് വന്ന്, ഞാൻ ഈ മറ്റേ തുറന്നു. അപ്പം നമുക്ക് കൃഷിയൊക്കെ കാണിക്കാമല്ലോ, പിന്നെ അതുകൂടാതെ മറ്റേ നമ്മുടെ സ്പെഷ്യൽ കഞ്ഞി, അത് കഴിഞ്ഞ് വൈകിട്ടെന്ന് വെക്കണം. എന്റെ കഞ്ഞി എന്ന് ആ കഞ്ഞിയാണ്, നാട്ടിലൊന്നും ആരും അത്ര കഞ്ഞി വെച്ചിട്ടില്ല. എന്നാന്നറിയോ, അതുമല്ല ഈ വൈദ്യശാലയിലോ അയുള്ള അങ്ങനെയുള്ള ആൾക്കാരാരേലോ അത് അതും അങ്ങനെ ചുരുക്കമേ ഉള്ളൂ. ഇത് നമ്മളിവിടെ ഒരു ഓസ്ട്രേലിയയിലെ ഒരു വൈദ്യൻ, മലയാളിയാ ബോയിച്ചേട്ടൻ. ബോയിച്ചേട്ടൻ വൈദ്യനൊന്നും അല്ല, പുള്ളി അത് ഈ ഷുഗറുകാർക്ക് കഞ്ഞിയാ. ഏഹ്, അങ്ങനെ ഒരു സാധനം. അത് പപ്പായി നേരത്തെ അറിയാമെന്നില്ലേ സംഭവം, എനിക്കറിയാം. അപ്പൊ നമുക്ക് വൈകിട്ട് ഈ കഞ്ഞിയും ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചേ, സ്പെഷ്യൽ കൂട്ടല്ല. ആദ്യം നമുക്ക് ഞാൻ പുറകോട്ട് വരുന്നു, അങ്ങോട്ട് വിട്ടു ഇതുവഴി വരാം. അപ്പൊ ഈ വാതിൽ കൂടാണ് നമ്മൾ കയറുന്നത്, കാരണം ഇതുവഴിയാണ് കൃഷി സ്ഥലത്തോട്ട് കയറുന്ന പ്രത്യേക വാതിൽ. പപ്പ എവിടെ ഉണ്ട് കേട്ടാ, ഇവിടെ ഉണ്ടോ? ചെരുപ്പിവിടെ ആയിരുന്നു. അതാ ഇതുവഴി കയറി. അപ്പൊ വെൽക്കം ടു അവർ കൃഷിത്തോട്ടം അല്ലേ അപ്പൊട്ടെ. ഏഹ്, കാണിക്കോ പപ്പ, ജിജോടെ ഇരിപ്പുണ്ടല്ലേ. ഇവിടം തൊട്ടാണ് നമ്മുടെ കൃഷി തുടക്കുന്നത് കേട്ടോ. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്
നമ്മൾ സാറിനെ കാണുന്നതാണ്. ഒരു നമ്മളെ റിട്ടയറൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞാൽ അപ്പുറത്തുള്ള അപ്പച്ചന്മാരോട്ടൊരു കമ്പനി, അടുത്ത വീട്ടിലെ ഒരു ആൾക്കാരുണ്ട്, അപ്പ വന്നിട്ട് ഈ അപ്പച്ചനോട് ഭയങ്കര കമ്പനിയാണുള്ളത്, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഞങ്ങൾ അടിക്കുന്ന കാര്യമൊക്കെ പറയാം ആണല്ലേ. അപ്പാടെ ഒരു ഉത്തമ സുഹൃത്താണ് ഞാൻ മോളിൽ നിൽക്കുന്നത് അപ്പച്ചൻ. അപ്പ ഇവിടെ ഈ സമയത്ത് എന്നതൊക്കെ വെച്ചേക്കുന്നത്? അപ്പച്ചൻ എന്തോ പരിപാടി ഇവിടെ ചെയ്തോണ്ടിരിക്കല്ലേ, ഗാർഡൻ ഷെഡ് ആണല്ലേ. ാണ് ഈ കൃഷിയുടെ ഉത്സാഹം. ഞാൻ വന്നപ്പോഴത്തെ കൃഷിയെല്ലാം കുഴിച്ചു വെച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കുറെ വല കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കമ്പും കാലും ഒന്നും ഇല്ല നാട്ടാനൊന്നും. പിന്നെ ഉള്ള സൗകര്യത്തില് നാട്ടിൽ നിന്ന് കുറെ വല കൊണ്ടുവന്നിട്ട് വലിച്ചേ പന്തലാക്കി ഇത് പാവയ്ക്ക എല്ലാം കഴിച്ചു കിടക്കുകയാണ്. അത് രണ്ട് വെറൈറ്റി ഉണ്ട്. ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒറിജിനൽ പാവയ്ക്കാണ്. ഏതാ ഈ മുള്ളുള്ള ഇതാണ് നമ്മുടെ ഒറിജിനൽ പാവയ്ക്ക. ഓക്കെ ഓക്കെ. പഴുത്ത് കിടക്കുക. മറ്റേത് മുള്ളില്ലാത്തല്ലേ. മറ്റേത് മുള്ളുണ്ട് എന്നാലും അത് തിക്നെസ് കൂടുതലായിരുന്നു. കണ്ടില്ലേ ഈ സാധനത്തിലെ ഇതാണ് ഒറിജിനൽ അല്ലേ. ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനൽ പാവയ്ക്ക നമ്മുടെ നാട്ടില്. ഇതിലായിട്ട് നല്ല രണ്ട് വെറൈറ്റി ഉണ്ട്. ഓക്കെ. ദുർഗം പറഞ്ഞ കൊറോണ കാലം സാധനം ഒന്നും ഇല്ലാത്തപ്പോ ഇവിടെ നിന്ന് സംഭവം നമ്മള് ജിജോയ്ക്ക് ഉള്ളതുണ്ടല്ലേ. ജിജോയ്ക്ക് ഉള്ളതുണ്ട്, നമുക്ക് കഴിച്ചു പോവാം. അല്ലാതെ വേറെ എന്നാ മാർഗം. അതെ, അതൊരു ഹർത്താലും ബന്ധമോ ഈ കൊറോണ നാട്ടിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാ പറയുക, നേരത്തെ എല്ലാരും മേടിച്ച് സാധനം ഷോക്ക് ചെയ്യും. ഇപ്പൊ പിന്നെ പുറത്തിറങ്ങാണ്ടല്ലോ, അവിടുത്തെ കഴിച്ചും കുടിച്ചും ഒക്കെ ഇരുന്നാ മതിയല്ലോ. ഈ പേരയ്ക്ക കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചയായിരുന്നു. അതിനകം നല്ല റെഡ്, നല്ല ചോപ്പ് കളറാണ്. ഞാൻ തിന്നിട്ടുണ്ട്. ഇത് മുഴുവൻ കാഴ്ച കിടക്കുക, മുഴുവൻ ഇനിയിപ്പോ മുഴുകണ അവനല്ലേ. അതായില്ലല്ലോ ജിജോയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അതിനെ പറ്റി എന്നാന്നുള്ളത്. വിളിക്കാകുമ്പോ കൂടുതൽ ഇച്ചിരി അറിയാൻ പിന്നെ അത് മുളക് നമ്മുടെ മുളകിന്റെ തന്നെ വേറെ രൂപമാണ് ക്യാപ്സിക്ക എന്ന് പറയുന്നത്. അതല്ലേ. ആ ഓക്കെ ഓക്കെ. ആ പഠിക്കാറായില്ലേ അല്ലേ. പഠിക്കാറായി ആണല്ലേ. ഇത് അപ്പുറത്തുണ്ട്. അവിടെ സാധനം ഉണ്ടല്ലേ. ഇത് വേറൊരു വെറൈറ്റിയാ. ആ ആ അതിച്ചിരി വലിപ്പം ഉള്ളതാണല്ലേ. വലിപ്പം വെക്കുന്ന സൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ജിജോ ഈ കൊറോണ കാലത്തെ ഇത് കൃഷിയൊക്കെ ഉണ്ടാകുന്നത് നമുക്കും നാട്ടുകാർക്കും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വലിയ എല്ലാ പ്രാവശ്യം നല്ലതായിട്ട് ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം തണുപ്പ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് കുറവാ. നമുക്ക് ഇവിടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും തീരെ സാധനം കുറവാ. പാവയ്ക്ക പക്ഷേ അല്ലേ. ആ പാവയ്ക്ക ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ഇപ്പം ഇന്ന് വെയിൽ തെളിയാണ്. ഇപ്പം ഈ ആഴ്ച തണുപ്പല്ലേ, ഇനി വെയിൽ തെളിഞ്ഞാലേ ആവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പ പിന്നെ വേറെ എന്നാണ്ടേ. അപ്പ പപ്പ ഉണ്ട്, നമ്മുടെ അപ്പച്ചനോട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഏതാ ഈ അപ്പച്ചനോട് അപ്പുറത്തെ വീട്ടില് എങ്ങനെയാ സംസാരിക്കുന്നത് എന്നെ അറിയുന്നല്ലോ. പറയും അപ്പത്തിന് ഒരു കൈ പറയും, ഞാനും കൈ പറയും, കൈയും കാലവും ആംഗ്യം കാണിക്കും ഞങ്ങള്. അപ്പൊ അപ്പുറത്തെ കണ്ട കൃഷി ഉണ്ടല്ലോ, അതന്നെ സംഭവം അവിടെ അപ്പുറത്തോ. അപ്പുറത്തെ പറയാം. അതിനിപ്പറുന്ന ഇവിടെ നമ്മളെ പുതിയ സൈസ് പറയാം. പാവലുണ്ടല്ലേ. കോവൽ കോവൽ ഇതല്ലേ വേണ്ടത്. ആ ഓക്കെ ഓക്കെ. ഇത് ഞങ്ങള് ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ ദൂരെ പോയി ഒരു നേഴ്സറിയിൽ നിന്ന്. 80 ആണോ? ആ 80 കിലോമീറ്റർ ദൂരെ. ഓക്കെ. ഇതെവിടുന്ന് ഇതെവിടുന്ന് കൊണ്ടുവന്നപ്പോ സാധാരണ ഈ കോവലൊക്കെ വളരെ അല്ലേ നല്ലോണം സംരക്ഷിക്കണം അല്ലേ. പിന്നെ അതിൽ ഏറ്റവും ഇവനാണ് നമ്മുടെ കരിയാപ്പം. കരിയാപ്പല്ലേ ഏറ്റവും കൂടുതൽ പിടിച്ചു കിട്ടാനുള്ള പ്രയാസം. പിടിച്ചു കിട്ടാനാ ബുദ്ധിമുട്ട്. പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ ഇവിടുത്തെ പച്ചമുളക് താഴെയല്ലേ. ഇത് നല്ല വെറൈറ്റി സാധനമാണ്. ആ മുളക് അല്ലേ. അതിന് എരിവ് കൂടുതലാന്ന് തോന്നുന്നു. ഇതിന് എരിവ് കൂടുതൽ. അപ്പൊ ഇന്നാളെ നമ്മള് പോയപ്പോ തിന്ന് നോക്കുന്ന തിന്ന് നോക്കുന്നോ. തിന്ന് നോക്കിയാലേ നോക്കാം. മറ്റേ ഇത് കണ്ടില്ലേ, നിറച്ച് കാഴ്ച കിടക്കാം. ഇനി ഞാൻ എടുത്തതാ ആണല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ കിടക്കുക. പപ്പാനെ പണ്ട് ആർക്കെങ്കിലും പൂ കൊടുത്തിട്ടുണ്ടോ? പൂ കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ പറയാൻ ഒക്കുവോ? മമ്മി അതിപ്പുണ്ട്. ഇതാണ് ഇവിടെ റോസയല്ലേ. ഇവിടെ റോസയല്ലേ ഒരു പ്രത്യേക ഇഷ്ടം പോലെ പൂക്കണം. അപ്പൊ ഇവിടെ വാഴ വെച്ചിട്ടുണ്ടല്ലോ. നമ്മളെ അപ്പുറത്ത് ഒരു വാഴ ഉണ്ടായിരുന്നു അവിടെ അല്ലേ. നല്ല വലയായിരുന്നു. ഇത് ഇതിന് പ്രത്യേകം നമ്മുടെ നാട്ടിലെ ചാരപ്പൂവൻ പോലെ ഒരു സൈസാണ്. അതിന് ഫ്രീ ഷുഗറില്ല. അത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ കൊണ്ടാവുന്ന ഒരു വെറൈറ്റി. അപ്പൊ അവിടെ വെച്ചിട്ട് ഭയങ്കര കാറ്റ് പിടിക്കും. ഇവിടെ ഈ പെൻസിന്റെ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് വലിയ കാറ്റ് പിടിക്കരുത്. നിങ്ങളുടെ അവിടുന്ന് പരിചയം മിനിഞ്ഞാന്ന് കൊണ്ട് വെച്ചാ മാറ്റി വെച്ചതാണ്. അപ്പുറത്ത് നിന്ന പോലെ നല്ല പോലെയായിരുന്നു.
പിന്നെ മാതളനാരങ്ങയാണല്ലേ? മാതളനാരങ്ങ അഞ്ചാറെണ്ണുണ്ടായിരുന്നു പറിച്ചു. ഇനിയിപ്പോ ഇത് കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടു. നാട്ടിലാണെങ്കിലും പപ്പായ കൃഷി അല്ലേ? പിന്നെ എന്തെങ്കിലും കൃഷി ചെയ്യാതെ ജീവിക്കാനോ? ചുരുക്കം പറഞ്ഞാൽ ഈ കൊറോണ സമയത്ത് നമുക്ക് ഇത്ര ഉള്ളതെന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ആ നമുക്കിപ്പോൾ അത്യാവശ്യം കറിക്കൂട്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പോകുന്ന ഒരാഴ്ച കഴിച്ചാൽ പാലും തട്ടുകൂട്ടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. പിന്നെ ഇച്ചിരി മീനിന്റെ കുടുംബം നമ്മുടെ എന്നാൽ പിടിച്ച മീനിന്റെ ഒക്കെ കുറെ ഇരിപ്പുണ്ടല്ലോ. അതെ അതെ. ആ എല്ലാം കൂടെ അല്ലേ? പിന്നെ അത് പാഷൻ ഫ്രൂട്ട് അല്ലേ? ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് പിന്നെ ഇത് കഴിച്ചു കിടക്കുന്ന കാണാൻ തന്നെ ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വലിയ പന്തലിട്ട് കൊടുക്കണം. അതാ ഇപ്പോ മുകളിലോട്ട് കയറി പോകുന്നില്ല. മരത്തേലൊക്കെ ഇഷ്ടംപോലെ മരത്തേലുണ്ട്. ഇപ്പൊ ഇത് ഒരു നഴ്സറിയിലെല്ലാം ഇത് ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഡിമാൻഡാ ഇപ്പൊ ഇതിന്. ഇവിടെ ആണെങ്കിലും നല്ല വിലയാ അല്ലയോ? അപ്പൊ ഇതിന് കറ്റാർവാഴ വെച്ചേക്കുന്ന എണ്ണ വെക്കാനും വല്ലതും എണ്ണ എണ്ണ മുറുക്കുന്ന ഏറ്റവും നല്ല സാധനമാണ് ഈ കറ്റാർവാഴ. പപ്പയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ് തോന്നുന്നു. സൗന്ദര്യത്തിന്റെ രഹസ്യം അതാ. പിന്നെ തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് ചാറ് വടിച്ചെടുത്ത് വെള്ളത്തില് കലക്കി അടിച്ച് കഴിച്ചാൽ ഷുഗറിനൊക്കെ നല്ലതാണെന്നാ പറയുന്നത്. അതിന്റെ നല്ലതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കറ്റാർവാഴ. അതൊരു മരുന്ന് ആയുർവേദ മരുന്നാണ്. ബീൻസ് ഉണ്ടല്ലോ കുറെ. ബീൻസ് ഇഷ്ടം പോലെ അല്ലേ? ഇവിടുന്ന് അങ്ങ് ഏറ്റവും പറയുന്നത് നട്ടിരിക്കുകയല്ലേ? ആണല്ലേ. ഒരു ടൈപ്പിലുള്ളത് മറ്റേ നീളം പയറുണ്ടായിരുന്നു. അത് പറയാം. ഇതിപ്പോ ഇത് ഇഷ്ടം പോലെ കയറ്റി കിടക്കായിരുന്നു. ഇപ്പൊ ഇപ്പൊ ഇച്ചിരി കുറവാ. വിളഞ്ഞ് പറിക്കാൻ സമയം കഴിഞ്ഞു. നമുക്ക് കിട്ടിയായിരുന്നല്ലോ കഴിഞ്ഞു. എടുത്ത ആദായം കഴിഞ്ഞതായിരുന്നു. ണല്ലോ ചെറുതാണ് ഇവിടെ. കൊറേ സിൽവർ ബീഡ്സ് ഉണ്ട്, കൊറേ പയറും ഉണ്ട് അല്ലേ? സിൽവർ ബീഡ്സ് അടിപൊളിയാ, ഫ്രഷ് ആയിട്ട് കറി വെക്കാൻ ഉണ്ടല്ലോ. ഏറ്റവും നല്ല സാധനം തോരം വെക്കാനായിട്ട് ഈ സാധനം പോണത് വേറെ. അതിന്റെ വേറൊരു പ്രത്യേകത ഒന്നും വിഷം അടിക്കാത്തല്ലേ? ഇത് വിന്ററിലും പറ്റും സമ്മറിലും കിട്ടുന്ന വേറൊരു പ്രത്യേകത. ഇവിടെ വേറെ രാസവളമൊന്നും ചേർക്കുകയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കുതിരച്ചാണോ, കുതിരച്ചാണകം ഈ വഴിയിൽ 8, 10, 10, 20 ചാക്ക് വെച്ചേക്കും. പക്ഷെ അവിടെ വിൽക്കാനാരും നിൽക്കുകയില്ല. അവർ ടിന് വെച്ചേക്കും. അതിന് $1 ചാക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത്ര രൂപ എന്ന് അതിനെഴുതി വെക്കും. ഒരു കാല് ഒരു ഇത്ര രൂപ എന്ന് എഴുതി വെക്കും. നമ്മൾ ആ പൈസ ആ ടിന്നിനകത്ത് ഇടുക, സാധനം ആവശ്യമുള്ളതുകൊണ്ട് പോരുക. എന്നിട്ട് ഈ സാധനം തീർന്നു കഴിയുമ്പോൾ വീട്ടുകാരും വന്നെടുത്തോണ്ട് ആരും ഈ പൈസ പോലും പൊട്ടിച്ചോണ്ട് പോവുകയാണ്. ഒരു പ്രത്യേകത. ഇതാ സെയിം പയർ തന്നെയല്ല അപ്പുറത്തെ? അപ്പുറത്തെ അപ്പുറത്തെ ഇത് മുഴുവൻ ഇത് പോവാ മുഴുവൻ അച്ചിങ്ങാപ്പയർന്ന് നിങ്ങൾ അതിനെ ഇതിന് പറയാൻ തന്നെ അറിയോ? 18 മണി കാണുമെന്നാ പറയുന്നത് ഒരു പയർന്ന്. പതിനെട്ട് മണിയാണ് ഇതിന്റെ. അതായത് ഒരു മുഴം നീളം വരും. ഇത്ര സമയം ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോ നമ്മള് ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം കിട്ടുമ്പോ പിള്ളേരെ വിളിച്ചോണ്ട് ചെയ്യുന്നില്ലേ? ആണല്ലേ. പിള്ളേരെ സഹായിക്കുന്നുണ്ടല്ലേ? നാട്ടിൽ പണ്ട് തൊട്ടേ നമുക്ക് ഇതിനോട് താല്പര്യം. അത് ഇപ്പോഴും താല്പര്യമുണ്ട്. കൃഷിയാണല്ലേ. പിന്നെ ഏതായാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊറോണ സമയത്ത് വീഡിയോ എടുക്കുന്നതിനെ വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്കൊക്കെ സാധനം ഷോർട്ടേജ് ആണ് തരികയും ചെയ്യാം. അതെ അതെ അതെ. പിന്നെ നമുക്കൊരു സമയം പോകെ. അതെ, മനസ്സിന്റെ ഒരു കുളിർമയും ഒരു സന്തോഷവും. നല്ല പൂക്കളുണ്ടല്ലോ അപ്പൊ ഈ പ്രാവശ്യം. ഇപ്രാവശ്യം അങ്ങോട്ട് പൂവായി വരണേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ മൊത്ത എല്ലാം പിരിഞ്ഞു പിരിഞ്ഞ് വരുന്നുണ്ട്. നല്ല പൂക്കളായി. നല്ല പൂക്കളാണ്. അതെ, സീസണിൽ മാത്രമേ ഇതിങ്ങനെ പൂക്കുള്ളൂ. അതെ, നല്ല. അതിനു മുമ്പ് നമ്മൾ ഇത് എല്ലാം കട്ട് ചെയ്ത് നിർത്തണം. അല്ല, ഒരു കാര്യം ചെയ്യ്, കൃഷിയെല്ലാം കാണിച്ച് വളരെ സന്തോഷം. ഏഹ്, അപ്പൊ എനിക്ക് ഇച്ചിരി വായിക്കാൻ തന്നിട്ടുണ്ട് ഇയ്യോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോരാം, നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയേക്കാം. കഞ്ഞി ഒരു കാര്യം ചെയ്യാം, കഞ്ഞി ഞാൻ ഉണ്ടാക്കാം. അതിന്റെ ഏനാദികളൊക്കെ അതെല്ലാം മേടിച്ച് അവരൊക്കെ അടുപ്പിച്ച് തരുമോ? അതെല്ലാം തരും. അപ്പം നമുക്ക് അങ്ങോട്ട് ഓക്കെ വെച്ചേക്കാം. ഞാൻ അങ്ങോട്ട് പോണേ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ കണ്ടിട്ട് പപ്പാ നമ്മുടെ ഈവനിങ് ടൈം ആയി. വൈകിട്ട് ഞാൻ എപ്പോഴും ഈ കഞ്ഞി കഞ്ഞി എന്നാലും പറയാറുണ്ട്. നമുക്ക് കഞ്ഞിയെ ഇഷ്ടം, സത്യം പറഞ്ഞാൽ കഞ്ഞി തന്നെ ഇഷ്ടം. അതെ, അപ്പോൾ കാരണം കഞ്ഞി കുടിക്കുന്ന ഒരു സുഖം. നമുക്ക് കഞ്ഞി കുടിക്കുന്ന നല്ല സുഖം. എല്ലാവരും പറയാം, ഞങ്ങൾ ഇങ്ങനെ കഞ്ഞിയുള്ള നമുക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കഞ്ഞി പരിചയപ്പെടുത്തത്. ഇത് ഒരുപക്ഷെ ഒരുമാതിരി ആൾക്കാർക്ക് അറിയാമായിരിക്കും.
അത്ര എല്ലാരും പരിചയപ്പെട്ട് കാണുക ഏലി കഞ്ഞി. ഇതൊരു വേറിട്ട ഒരു കഞ്ഞിയാണ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറയാം, അത് കഴിഞ്ഞ് പപ്പ അല്ല അത് പറയാം. കഞ്ഞി കഞ്ഞി എന്ന് പറയുമ്പോ എല്ലാരും ധരിക്കുന്ന എന്നറിയോ, വെള്ളം തിളച്ച് അതിനകത്ത് അരി കഴുകിയിട്ട് വെന്ത് കഴിയുമ്പോ കുറ്റി കഞ്ഞി എടുക്കുന്ന ആ കഞ്ഞി കഞ്ഞി എന്നാ ധരിക്കുന്നത്. അങ്ങനെയാണ് കഞ്ഞി, സാധാ കഞ്ഞി. ഇത് അല്ലാതെ പല കഞ്ഞിയുണ്ട്, പാൽക്കഞ്ഞിയുണ്ട്, കുറുത്തോട്ടി കഞ്ഞിയുണ്ട്, ഗോതമ്പ് കഞ്ഞിയുണ്ട്, ഇങ്ങനെ പല കഞ്ഞിയുണ്ട്. ഇതുണ്ട്, ഇത് വേറൊരു കഞ്ഞിയാണ്. ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഏത് പ്രായക്കാർക്കും കഴിക്കാം. അപ്പൊ പപ്പ പറഞ്ഞോണ്ടൊക്കെ സംഭവം, ഞാൻ എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തേ. അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുള്ളി, ചെറുള്ളി അരിഞ്ഞ് നമ്മളത് നമ്മുടെ ഈ സാധനത്തിനകത്ത് കൈകൊണ്ട് അരിഞ്ഞ ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ അരിയാൻ പറ്റുന്ന സാധനമാണ്, അതിനകത്ത് അരിഞ്ഞ് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, ഇഞ്ചി ഒരു ശകലേ പറ്റുള്ളൂ അല്ലേ, ഒരു ചെറിയ പീസ് മതി. കാരണം ഇഞ്ചിയുടെ ഇത് കുഴപ്പം, പക്ഷെ വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് കൂടുതലും ഇടാൻ പറ്റണം. വെളുത്തുള്ളിയൊക്കെ നല്ലതാണല്ലോ ശരീരത്തിൽ. പിന്നെ നമ്മുടെ നല്ല നാടൻ പച്ചമുളക് ഉണ്ട് സംഭവം. പിന്നെ നമുക്ക് നമ്മൾ വെച്ചേക്കുന്ന നമ്മുടെ ചെറുപയറാണ് സംഭവം. പച്ചമുളക് മൂന്നെണ്ണം മതി. ആ മതി, അത് ആൾക്കാർ എരിവനുസരിച്ച് പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞി എന്നാ കണക്കാണ് അതിന്റെ പറയുന്നത്. വേറെ കാര്യമുണ്ട്, ഉപ്പ് അതെ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ആൾക്കാർ എന്നാ ചോദിച്ചാൽ ഈ പ്രഷറുള്ളവർക്ക് അവർക്ക് ഈ ഉപ്പി ചിലപ്പോ പ്രശ്നമാണ്. അതുകൊണ്ട് ഉപ്പ് അവനവരുടെ ആവശ്യത്തിന് ഇരുത. അതാണ് അതിന്റെ. അപ്പൊ എന്റെ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പ പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മള് ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്, ഇവരൊക്കെ റെസിപ്പി ഉണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു പകുതി നമ്മുടെ അരി നല്ല കുത്തരി അല്ലേ, കുത്തരി അതാണ് നല്ലത്. അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആദ്യമേ അല്ലേ പയറാണ് പകുതി പകുതി വേണ്ട പയർ. പയർ എന്ന് പറയാം ചെറുപയർ, ചെറുപയർ, വെറുംപയർ അല്ല, ചെറുപയർ. ചെറുപയർ നമ്മള് ഈ കഞ്ഞിക്കാത്തിരിക്കുക. അതെ, ശ്രദ്ധിക്കണം, കഞ്ഞി പകുതി വന്നതാണ്, ഫുള്ള് വന്നിട്ടില്ല. ചെറുപയറും പകുതി പകുതി വന്ന് ഇട്ടു. ഇതിട്ട് കഴിഞ്ഞാൽ അവിടെ അടുത്ത് നമുക്ക് അതിപ്പോ എന്നാ ഇതൊന്നും ഇല്ലല്ലോ, ഉള്ളിയിടാം അല്ലേ. അപ്പൊ അടുത്ത് നമ്മള് ഉള്ളി നല്ല ഈ ചെറുള്ളി ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടു. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സംഭവം അതാണ് ഇഞ്ചി. ഇഞ്ചി നമ്മൾ ശകലം ചതക്കുക. നമ്മുടെ ഈ ചതകല്ല വെച്ച് നമ്മൾ ഇങ്ങനെ ഇടിച്ച് ചതഞ്ഞൊന്ന് പൊട്ടിച്ചാ മതി, അത് പൊട്ടിച്ചാ മതി. അപ്പൊ അത് നമ്മള് ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇഞ്ചി അത് ചതച്ചു. അപ്പൊ ഇഞ്ചിയും നമ്മൾ അതിനകത്തിട്ടതാണ്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ വെളുത്തുള്ളി, വെളുത്തുള്ളി ശരീരത്തിന് എല്ലാം നല്ലതാണ് അല്ലേ. വെളുത്തുള്ളിയാണ് ഇതിന്റെ നമ്മുടെ ഈ. അപ്പൊ വെളുത്തുള്ളി നമ്മൾ ഇട്ട് ആ രീതിയിൽ തന്നെ അല്ലേ ചതക്കി പൊട്ടിയാ മതി. ചതിന്ന് പൊട്ടി, കാരണം അതിന്റെ ഇത് ഇറങ്ങാനായിട്ടൊന്നും അല്ലേ. ചില തന്നെ പൊട്ടി അതിന്റെ ഒരു സംഭവമൊക്കെ വരാങ്കിലേ എന്റെ ഒരു അല്ലേ. ഇതൊക്കെ ഇടിക്കുന്ന നമ്മളെ എളുപ്പമാണല്ലോ. ഇതുവരെ ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും സംഭവമെല്ലാം ഇറങ്ങിക്കോളും. അപ്പൊ നമ്മള് ഇതും വെളുത്തുള്ളി ഏകദേശം അതിനകത്തിട്ടു. പച്ചമുളക്, ഈ പച്ചമുളക് ഇത് തന്നെ നമുക്ക് മുമ്പേ പറയുന്നത് അല്ലേ, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇച്ചിരി അല്ലേ ഒത്തിരി വേണം നമുക്ക്. ഇതിന് വലിയ നാടിലെ നാടമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അത്ര എരിവില്ല കേട്ടോ. അപ്പൊ അതും ഈ പറഞ്ഞ നമ്മൾ നല്ലോണം ചതക്കുക. മുളകും നമ്മുടെ ഏകദേശം ആ രീതി ചതച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കലക്കുക അല്ലേ. ഉപ്പ്, ഉപ്പ് ഒരു ശകലം ശകലം വിട എന്നിട്ട് പിന്നെ ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പ് പിന്നെ കഞ്ഞി അവസാനം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കുക. അപ്പൊ നമ്മുടെ സാധനമല്ല, നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് അല്ലേ തിരുമ്മി ഇട്ടു എല്ലാം ഒന്ന് ഇളക്കി ഒന്നും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് കുക്കറിനകത്ത് വെച്ച് ഫുള്ള് വേവിക്കണം. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കഞ്ഞി ഒരു പ്രാവശ്യം ഒരു വിസിലടിച്ചാൽ മതി, ഒറ്റ വിസില്. അത് നമ്മുടെ ഏകദേശം മുക്കാലോളം ഈ പയറും വെന്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചത്. അപ്പൊ ഇത് അടിക്കുന്നതിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതെ പപ്പ നമ്മുടെ കഞ്ഞിയൊക്കെ പപ്പ ഉണ്ടാക്കി സൂപ്പർ. ഈ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കഞ്ഞിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇത് കഞ്ഞി കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കുന്നൊരു
എന്നാ സ്പൂൺ വേണോ അതോ കഞ്ഞി വേണോ? നമുക്ക് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാം, പിന്നെ സാവധാനം പിടിക്കാം. സംഭവം പൊളി കേട്ടോ, കാണുമ്പോ തന്നെ നമുക്കൊരു മണം അടിക്കും ഇതിന്റെ ഈ അല്ലേ ഇഞ്ചിയുടെ ഇതിന്റെ എല്ലാം കൂടെ. ഒരു പപ്പടം കയ്യിലെടുക്കുക, സൈഡിലോട്ട് വെക്കുക. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞത് നമ്മുടെ അതെ ട്യൂണ തോരനും. ഇത് ട്യൂണയാണ്, പപ്പ പറഞ്ഞ കണക്ക് ഉണക്കമീൻ ഉണക്കമീൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ട്യൂണ ഇത് തിന്നാതെ മേടിക്കണ്ടോ. അത് നല്ല അടിപൊളി തോരൻ ദിശ വെച്ചത് അല്ലേ പക്ഷേ അടിപൊളി തോരനല്ല നല്ല സംഭവം. കഞ്ഞിയും കറിയും അച്ചാറൊക്കെ കൂടുതൽ വെച്ചെന്നുള്ളേ ഉള്ളൂ, ഇത്രയും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ വേറെ ഒന്നും സംഭവം പൊളി കാണുമ്പോൾ തന്നെ അല്ലേ. ഒരു സ്പൂണ് എടുത്ത് നമുക്ക് ശകലം കൂട്ടി സംഭവം. ഇത് ഈ കഞ്ഞിയുടെ ഒരു പ്രത്യേകത, നമ്മള് ഈ തണുപ്പ് സമയങ്ങളിൽ സംഗതി അടിപൊളി. എന്റെ കണക്കിന് ഒരു ശകലം ഉപ്പ് കുറവുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. ഉപ്പ് വേണം, ശകലം ഉപ്പ് വേണം, ഇട ചേർക്കാം ശകലം. അപ്പം ഈ കഞ്ഞി ഈ തണുപ്പ് ഈ സമയങ്ങളിൽ ഇവിടെയൊക്കെ തണുപ്പുള്ളടത്തപ്പം നമ്മൾ ഈ ഇത് കഞ്ഞി ഉച്ച കഞ്ഞിയെ കുടിച്ച് കിടക്കാൻ നല്ല വയറിനും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആത്മാവിനും മനസ്സിനും മാത്രമല്ല ശരീരത്തിനും ഇത് അടിപൊളിയാണ്. അപ്പം ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാതിരിക്കും ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ. എന്നാലും സ്പെഷ്യലായിട്ട് പപ്പായ നമ്മുടെ പോച്ചാട്ടിൻ്റെ ഒക്കെ റെസിപ്പി നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം പപ്പോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായി കാണുമ്പോൾ. അപ്പം അതിനു മുമ്പ് വേറെ കാര്യം, ആൾക്കാർ ഓർക്കും ഇപ്പം ഈ കൃഷിയും അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസും ഉള്ളു. കാരണം ഒന്നും കണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞവർക്ക് നേരത്തെ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. കൊറോണ ഇപ്പം ഈ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ഈ മെൽബൺ ബോർഡർ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, നമുക്ക് സിറ്റിയിലോട്ടൊക്കെ പോകുന്നതിന് ഇപ്പോഴും ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ട്രാവലിങ്ങിനുള്ള പലതും വരുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.